ആവശ്യമായ സാധനങ്ങൾ നോക്കാം. അര കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യം 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മുടെ ഇതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് നമ്മുടെ നേരത്തെ അളന്നെടുത്ത 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും 4 സ്പൂൺ പാൽപ്പൊടിയും ഇതിലേക്കൊന്നിട്ടിട്ട് ഒരു 3 തവണയായിട്ട് ഒന്ന് നന്നായിട്ട് അടിച്ച് നല്ല സ്മൂത്തായിട്ടുള്ള പൗഡറാക്കിയിട്ട് എടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ നല്ല ഫൈനായിട്ടുള്ള പൗഡറായിട്ട് തന്നെ അരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് സ്മൂത്താവില്ല, അല്ല നല്ല സോഫ്റ്റാവില്ല. പിന്നെ ഈ കുറേ കട്ടകൾ ബാക്കി വരുന്നത് അതിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് അമർത്തിയിട്ട് അത് ചേർക്കാം. പിന്നെ ലാസ്റ്റ് എത്രയാക്കിയാലും പോവാത്ത ഇതുണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ അതും കൂടി ചേർത്തെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് സോഫ്റ്റാവില്ല. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഇതെല്ലാം 3 തവണയാണ് അരച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര തവണയായാലും ഇത് ഒന്ന് അരിച്ചെടുത്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അളവുകളെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത്രേ എടുത്തുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് അടുപ്പത്ത് ഞാനൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് വെള്ളം വെച്ചത്. ഇത് തിളച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 4 സ്പൂൺ സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഇപ്പം എൻ്റെ അമ്മയാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കണം. വെജിറ്റബിൾ ഓയിൽ സാധാരണ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റിന് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പം അത് അത്രക്ക് രസമുണ്ടാവില്ല. അത് എന്നാൽ വേണ്ടിയിട്ട് വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് എന്തോ ഒരു ടേസ്റ്റാണ്. അപ്പം അത് രസമുണ്ടാവില്ല. അപ്പം സൺഫ്ലവർ ഓയിൽ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പിന്നെ 2 സ്പൂൺ നെയ്യും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണ്ടിക്കിൽ ഇത്ര തന്നെ എടുക്കണമെന്നില്ല. 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 4 സ്പൂൺ നെയ്യും ഒഴിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. എനിക്ക് നെയ്യ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മളുടെ പൗഡർ, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് 3 ബാച്ചാക്കി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ വാനില എസൻസ് കുറച്ച് 1 ടീസ്പൂണോളം എടുത്തിട്ട് നമ്മുടെ ഈ ബാറ്ററിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നേരം കുറച്ച് കട്ടി ഉണ്ടാവും, അതൊക്കെ പോവും. പിന്നെ ഞാൻ ഇവിടെ എൻ്റെ ഐസ് ട്രേ ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട്, വെളിച്ചെണ്ണയല്ല സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാത്രത്തിലല്ലെങ്കിൽ വേറെ ഏത് പാത്രങ്ങളായാലും യൂസ് ചെയ്യാം. ചോക്ലേറ്റ് മോൾഡ് ഉണ്ടെങ്കിൽ അതിൽ ആക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ ചോക്ലേറ്റ് മോൾഡ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഇത് യൂസ് ചെയ്തു. പിന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഇത് ഒഴിച്ച സമയത്ത് ആ വക്കിനൊക്കെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ആയിട്ടുണ്ടാവും. അപ്പം അതൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തുടക്കണം. ഇല്ലെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് വൃത്തിയിൽ കിട്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ 1-3 മണിക്കൂർ വെച്ചാൽ മതി. അപ്പം നമ്മളെ ചോക്ലേറ്റ് ഈസ് റെഡി.